കുന്നകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വന്തം ഗ്രൌണ്ടിൽ കളിക്കാൻ ഇടമില്ലാതെ വിദ്യാർത്ഥികൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായി മോട്ടോർ വാഹന വകുപ്പ് കയ്യേറിയ ഗ്രൗണ്ട് ഒഴിപ്പിക്കാൻ സ്കൂൾ അധികൃതരും പൊതുപ്രവർത്തകരും ശ്രമം തുടങ്ങിയിട്ട് നാളേറെയായി കളിസ്ഥലം ആദ്യം കയ്യേറിയ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമെല്ലാം ഏറെക്കാലം പ്രയത്നിച്ചതിന് ശേഷമാണ് മാറ്റിക്കിട്ടിയത് പക്ഷേ പകരം വന്നത് സാക്ഷാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തന്നെയായിരുന്നു ഒപ്പം സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവയുടെ പാർക്കിംഗും കുട്ടികൾക്കുള്ള കളിസ്ഥലം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന ചട്ടം മറികടക്കുക മാത്രമല്ല പലപ്പോഴായി ജില്ലാ കളക്ടർ ഗ്രൗണ്ടിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പിനെയും സ്വകാര്യ ബസ്സുകളെയും ഒഴിപ്പിച്ചതുമാണ് പൊതുപ്രവർത്തകനായ എം ഡി രാജീവിന്റേതു മാത്രം പത്തിലേറെ പരാതികളാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ പത്തു വർഷമായി ഡിപ്പാർട്ട്മെന്റുകൾക്ക് നൽകിയത് ഏറ്റവും ഒടുവിൽ ടി വി അനുപമ ജില്ലാ കളക്ടറായിരിക്കെ തഹസിൽദാറോട് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും കളിസ്ഥലം കയ്യേറിയതായുള്ള തഹസിൽദാറുടെ റിപ്പോർട്ട് പ്രകാരം കളിസ്ഥലം തിരിച്ചു നൽകാൻ ഉത്തരവിടുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും കളക്ടർ ചി വി അനുപമ സ്ഥലം മാറിപ്പോയി കളിസ്ഥലം കയ്യേറിയിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പാണെന്നതാണ് ഒഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാകുന്നത് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കളക്ടർ ആവശ്യപ്പെടുന്നത് വാഹന ഗതാഗത വകുപ്പിനോടാണ് ഇവരാണ് യഥാർത്ഥ കയ്യേറ്റക്കാരെന്നതിനാൽ നടപടി ഉണ്ടാകുന്നില്ല പരാതികൾ പതിവ് തെറ്റിക്കാതെ നൽകുക എന്നത് മാത്രമാണ് ആകെയുള്ള പോംവഴി പുതിയ കളക്ടറായി എത്തിയ എസ് ഷാനവാസിനും മുൻപുണ്ടായ നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം ഈ രണ്ട് ഭൂമികളും അതായത് ഭൂമിയായാലും ഇത് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വിഷയത്തിൽ ഇക്കുറിയെങ്കിലും നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും കുട്ടികളും ഒപ്പം പരാതിയുമായി പോകുന്ന നാട്ടുകാരും കുന്നംകുളം